മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. എടവണ്ണപ്പാറയിലെ വ്യാപാര സ്ഥാപനത്തിൽ ആക്രമണം നടത്തി പണം അപഹരിക്കാൻ ശ്രമിച്ചെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണപ്പാറ യൂണിയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെറ്റായ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് വാഴക്കാട് പോലീസും അറിയിച്ചു. എടവണ്ണപ്പാറയിൽ രണ്ട് വ്യാപാരികൾ തമ്മിലുള്ള തർക്കം മോഷണ ശ്രമമാണെന്നും ഗുണ്ടാക്രമമാണെന്നും എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കരുതെന്നും ഇത് വാസ്തവ വിരുദ്ധമാണെന്നും എടവണ്ണപ്പാറ ഫാരിസ് ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് സലാം ഗൾഫ് ലാബ് അറിയിച്ചു. എടവണ്ണപ്പാറ വ്യാപാര സ്ഥാപനത്തിൽ ഇന്നലെ ഉണ്ടായ ഒരു അതിക്രമത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു വ്യാപാരിയുടെ മെമ്പറായ മുനീറിന്റെ പേരിൽ വളരെ മോശമായ രൂപത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിയതിനെതിരെ സംഘടന ശക്തമായി അപലപിക്കുകയാണ്. തന്നെയുമല്ല, ഈ ഒരു വിഷയത്തിൽ ഈ അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഇനി നിയമ നടപടി എടുക്കുമെന്ന് സംഘടന അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇല്ലാത്ത വിഷയങ്ങളിൽ വെച്ച് വ്യാപാരികളുടെ പേരിൽ ദുഷ്പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സംഘടന മുന്നോട്ട് വരും. മുണ്ടുമുഴി സ്വദേശി മുനീർ അടക്കണ്ടിയുടെ ഫോട്ടോയിൽ മോശം പരാമർശം എഴുതി ചേർത്ത ഷെയർ ചെയ്യുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യാപാരികൾ അറിയിച്ചു. എടവണ്ണപ്പാറ ഒരു വ്യാപാര സ്ഥാപനത്തിലുണ്ടായ ചെറിയൊരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ ചെറിയൊരു കശപിശ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഫോട്ടോ വെച്ച് പല വ്യാജ പ്രചരണങ്ങൾ നടത്തി അവിടെ പൈസ അപഹരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ വ്യാജ പ്രചരണം നടത്തി എന്നെ മനഃപൂർവ്വം തേജോവധം ചെയ്യാൻ വേണ്ടി പലരും ഗൂഢമായ ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഞാനും ഈ ഇദ്ദേഹവുമായി ഉണ്ടായ ആ വിഷയങ്ങൾ ഇന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി, അതുപോലെ വാഴക്കാട് സ്റ്റേഷൻ ഹൗസിംഗ് ഓഫീസർ കുഞ്ഞുമോയിൻകുട്ടി സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിൽ ഈ വിഷയം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ഇനി അതുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകളെ നിയമ നടപടിയുമായി, ശക്തമായ നിയമ നടപടിയുമായി IT ആക്ട് പ്രകാരം അവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. നാട്ടിൽ മാന്യമായി കച്ചവടം ചെയ്ത് ജീവിക്കുകയും സന്നദ്ധ സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന യുവാവിനെതിരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണം ചിലർ മനഃപൂർവ്വം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സലാം ഗൾഫ് ലാബ്, സെക്രട്ടറി റോയൽ റഷീദ്, മുനീർ മുണ്ടുമുഴി, ഹുസൈൻ ചെറുവായൂർ, ഖാലിദ് മുണ്ടുമുഴി, മുസ്തഫ എന്നിവർ പങ്കെടുത്തു. യുവാവിനെതിരെ തെറ്റായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് വാഴക്കാട് പോലീസും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ വാഴക്കാട്.